എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കാൻ ഉടനെ അത് അത് വെയിറ്റ് ചെയ്ത് സിനിമയാവും എന്ന് കരുതാം. ഒരുപാട് സിനിമകളാണ് ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ റോബിൻ ബസ്സാണ്, അതൊക്കെ ഒരു സിനിമയായി വേണം വേണം. ശരിക്കും പറയാം അതൊരു എന്താ പറയാ എന്ത് എന്ത് വേണമെങ്കിലും ആവാം, നമ്മുടെ നാട്ടിലെ അനീതികളെ ചൂണ്ടിക്കാണിക്കാൻ എന്താണ് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അല്ല അതിനകത്ത് എന്താ അനീതി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുണ്ടോ? അതൊക്കെ നിയമവശങ്ങളാണ്. ബസ്സുകാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സർക്കാരും പോലീസും ചേർന്ന് ഒരു ബസ്സിനെ ഒരു ടാർഗറ്റ് ചെയ്യാതൊരു സിസ്റ്റം അത് പറഞ്ഞ ഒരു അനീതി തന്നെയാണല്ലോ. അല്ല അത് എന്തോ ഇപ്പൊ വേറെ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും നിയമവശങ്ങളുണ്ടാകും. അപ്പൊ അത് നിയമവശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം റോബിൻ ബസിന്റെ ആളിനോടുള്ള വ്യക്തി വൈരാഗ്യമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അതിനകത്ത് രണ്ടുപേർക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു നിയമവശം ഉണ്ടാകും. ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഇനി ഓടാമെന്ന് പറഞ്ഞ വീണ്ടും പിടിക്കുന്നില്ലേ, തമിഴ്നാട്ടിൽ പിടിക്കുന്നില്ലേ? അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിഞ്ഞൂടാത്ത മനസ്സിലാകാത്ത എന്തോ ഒരു നിയമവശം അതിനകത്തുണ്ട്. പിന്നെ അത് സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും സംസാര വിഷയമായില്ല. ഈ തൂക്കില് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ കയറി പോവും എന്ന് തന്നെയാണ് ഞാനൊരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ. ഇപ്പം ഓരോരോ കാലഘട്ടത്തിൽ മറിയക്കുട്ടി കൊല കേസ് ഇപ്പൊ എടുത്ത കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മറിയക്കുട്ടി കൊല കേസ് ഇത് മറ്റേ കൊല കേസ് തന്നെയാണെന്നുള്ള എല്ലാവർക്കും അതൊരു ഭയങ്കര ഈസി പാസേജാണ്. അല്ലെങ്കിൽ ആദ്യം മുതൽ എന്താണ് മറിയക്കുട്ടി, ആരാണ് മറിയക്കുട്ടി, കൊലക്കേസ് എങ്ങനെ, ഇതൊന്നും വേണ്ട. റോബിൻ ഡസ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ. എന്നാ പിന്നെ കുറെ പബ്ലിസിറ്റി നിങ്ങൾ തന്നെ കൊടുത്തല്ലേ, അപ്പൊ ഈസി ആയില്ലേ? അന്നത്തെ കാലത്ത് ഈ മറിയക്കുട്ടി കൊലക്കേസ് വന്ന കാലത്ത് രണ്ട് സിനിമകൾ രണ്ട് ഫിലിം പ്രൊഡക്ഷൻ കമ്പനികൾ ചെയ്തു, ഒന്ന് മൈനത്തെരുവി കൊലക്കേസ് ഒന്ന് മാടത്തെരുവി കൊലക്കേസ്. ഒരേ കഥയാണ്, അത്ര ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിർമ്മാതാക്കള് ഇതിന്റെ പുറകെയായിരുന്നു, ഇൻസുറൻസിന്റെ പുറകെയായിരുന്നു. ഭാര്യ എന്നുള്ള സിനിമ അന്നൊക്കെ തിരുവല്ലയിലുള്ള ഉണ്ടായിട്ടുള്ള ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടത് റിയൽ സ്റ്റോറിയായിരുന്നു. ഒരു 300 പടങ്ങൾ കഴിഞ്ഞു, അപ്പൊ അതിന്റെ ആഘോഷങ്ങള്.